അടിസ്ഥാന യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സമയം എത്രയായി? നമ്മൾ സമയം പറയുമ്പോൾ മണിക്കൂർ എത്ര, മിനിറ്റ് എത്ര എന്ന് എടുത്തു പറയുന്നു. ഇതുപോലെ തന്നെ വാച്ചിൽ നോക്കുമ്പോൾ സമയത്തിന്റെ വേറെ ഏതെല്ലാം അളവുകൾ കാണാൻ സാധിക്കുന്നു? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ശരിയാണ്, സെക്കൻഡ്. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സെക്കൻഡ്. എസ് എന്നതിനെ നമ്മൾ സൂചിപ്പിക്കുന്നു. എല്ലാവരും എന്റെ കൈട്ടൊന്ന് നോക്കിക്കേ. എന്റെ കയ്യിലൊരു സ്കെയിൽ ഉണ്ട്. ഈ സ്കെയിലില് നമ്മൾ ഏതെല്ലാം അളവുകളാണ് കാണാൻ സാധിക്കുന്നത്? ശരിയാണ്, അതെ, സെന്റിമീറ്ററും മില്ലിമീറ്ററും. ഇതുപോലെ തന്നെ കുറെ വലിപ്പമുള്ള വസ്തുക്കളെ അളക്കുവാൻ ഈ ഒരു ചെറിയ സ്കെയിലും കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശരിയാണ്, മീറ്റർ സ്കെയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ എന്നതിനെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? ഇതുപോലെ തന്നെ ഭാരത്തിന്റെ അളവുകൾ ഏതെല്ലാമാണ്? എല്ലാരും ഒന്ന് പറഞ്ഞു. ശരിയാണ്, ഇതിലെ ഏതാണ് ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്? കിലോഗ്രാം, കെജി എന്നതിനെ നമ്മൾ സൂചിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ ഏതൊക്കെ അളവുകൾ പഠിച്ചു, ഏതൊക്കെ അടിസ്ഥാന യൂണിറ്റുകൾ പഠിച്ചു? നീളത്തിന്റെ, അതുപോലെ തന്നെ ഭാരത്തിന്റെ, സമയത്തിന്റെ, ഇവയെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചേ. എല്ലാരും ഓർത്തെടുത്തെന്ന് പറഞ്ഞേ. ഓർക്ക് പറയൂ. ശരിയാണ്. എന്താണ് ഈ അടിസ്ഥാന യൂണിറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ യൂണിറ്റുകൾ എന്താണെന്ന്, ഏതിന്റെയൊക്കെ യൂണിറ്റ് ആണെന്ന് പഠിച്ചു. ഇനി അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല യൂണിറ്റുകളെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അടിസ്ഥാന യൂണിറ്റുകൾ എന്തെന്ന് മനസ്സിലായോ? മനസ്സിലായോ? എന്നാൽ ഈ അടിസ്ഥാന യൂണിറ്റുകളുടെ പ്രത്യേകത എന്തായിരിക്കും? മെല്ല ലോകത്തെല്ലായിടത്തും കാണപ്പെടുന്നു. ശരിയാണ്. അപ്പൊ എല്ലാവർക്കും അടിസ്ഥാന യൂണിറ്റുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യുൽപ്പന യൂണിറ്റുകൾ എന്താണെന്നാണ്. ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നീളമിറ്റു വീതി. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണെന്ന് പഠിച്ചോ? നമ്മൾ പഠിച്ചില്ലേ കുറച്ചു മുന്നേ? എന്താ നീള? ശരിയാണ്. അപ്പൊ വീതിയുടെയോ മീറ്റർ. അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കാം. മീറ്റർ ഇൻറ്റു മീറ്റർ ആണ്, ദാറ്റ്സ് ഈക്വൽ ടു മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ. എന്നാൽ വ്യുൽപ്പന യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന യൂണിറ്റിനെ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അവയെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് വ്യുൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വ്യുൽപ്പന യൂണിറ്റിന് ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാലോ? വേഗത. ശരിയാണ്. ഞങ്ങൾ വേഗതയുടെ അളവ് നൽകുന്നു. കാൽക്കുലേറ്റ് ചെയ്യാം. വേഗത ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. എല്ലാവർക്കും മനസ്സിലായോ? വേഗത ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ നമ്മൾ അടിസ്ഥാന യൂണിറ്റുകൾ എന്താണെന്നും വ്യുൽപ്പന യൂണിറ്റുകൾ എന്താണെന്നും പഠിച്ചല്ലോ. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാരും ഉറക്കം പറഞ്ഞേ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്തായാലും ഇതൊക്കെ നോക്കിക്കൊണ്ട് വന്ന നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറയാട്ടോ. താങ്ക് യു.